നമസ്കാരം. പുതിയൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യുന്നത് മോഡിയോ എയർപോഡ്സ് ആണ്. ഇതുപോലെയുള്ള ഒരു പാക്കേജിങ്ങിലാണ് നമുക്ക് ഈ ഒരു എയർപോഡ്സ് വരുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഫ്രണ്ടിൽ ഇതിൻ്റെ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ട്, കൂടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്കിതിനകത്ത് ഫ്രീ കേസ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു പിക്ചറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാണാം ഇതിൻ്റെ കുറച്ച് ഫംഗ്ഷൻസും അതുപോലെ സ്പെസിഫിക്കേഷൻസും എല്ലാം ഡീറ്റെയിൽ ആയി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിനകത്തായിട്ടാണ് നമുക്ക് ഈ ഒരു മോഡിയോൻ്റെ എയർപോഡ്സ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. അപ്പോൾ ഇത് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എയർപോഡ്സ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ റെഡ് കളറിലുള്ള ഒരു കേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു എയർപോഡ്സ് വന്നിരിക്കുന്നത്, കൂടെ റെഡ് കളറിലുള്ള കേസ്. ചില ബോക്സിനകത്ത് നമുക്ക് ബ്ലൂ കളറിലുള്ള കേസും അവൈലബിൾ ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ ഹാങ് ചെയ്യുന്നൊരു റിങ്ങും കൂടെ ഉണ്ട്. അപ്പം ഇങ്ങനെയായിട്ടാണ് നമുക്ക് ഒരു ഫസ്റ്റ് ലുക്ക് വരുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കേസാണിത്. ഇനി ഈ ഒരു ബോക്സിനകത്ത് വന്നേക്കുന്നത് ചാർജിങ് കേബിളാണ്. അപ്പോൾ നമുക്കിതിനോടൊപ്പം ഐഫോണിൻ്റെ ചാർജിങ് കേബിളാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഒരു കാറ്റലോഗും അതുപോലെ വാറണ്ടി കാർഡും കൂടെ വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചപോലെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തായിട്ടാണ് നമ്മുടെ എയർപോഡ്സ് വന്നിരിക്കുന്നത്. അത് ജസ്റ്റ് പുറത്തേക്ക് എടുത്ത് നമുക്ക് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു എയർപോഡ്സ് വരുന്നത്. ഒരു കേസും അതിനോടൊപ്പം തന്നെ രണ്ട് ഹെഡ്ഫോൺസും വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മോഡിയോ എയർപോഡ്സിന് 10 meters വരെ ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. MA1 ഇതിൻ്റെ ഒരു മോഡൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എയർപോഡ്സ് ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ iOS ഫോണിലും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ഒരു ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ സ്ലിം സൈസാണ്, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് കേസിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് അതിൻ്റെ ചാർജിങ് കണക്റ്റർ വന്നിരിക്കുന്നത്. അതുപോലെ ഒരു ബട്ടണുണ്ട്. ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ശരിക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടും അതുപോലെ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എയർപോഡ്സ് തന്നെയാണിത്. ഇനി ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ചാർജിങ് കേസിനും അതുപോലെ തന്നെ ഹെഡ്ഫോൺസിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി വന്നിരിക്കുന്നത്. കേസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 300 mAh, അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ഫോൺസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 mAh ആയിട്ടാണ് വന്നിരിക്കുന്നത്. 60 minutes ആണ് നമുക്കിതിൻ്റെ ഒരു ചാർജിങ് ടൈം കമ്പനി പറഞ്ഞേക്കുന്നത്. ഇതിനോടൊപ്പം വരുന്ന ഈ ഒരു കേസ് എന്ന് പറയുന്നത് നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കേസാണ്, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതി തന്നെയാണ്. ബ്ലൂ കേസും അവൈലബിൾ ആണ്. ഓരോ ബോക്സിനകത്ത് ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടായിരിക്കും വരിക. ബ്ലൂ അല്ലെങ്കിൽ റെഡ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ റെഡാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മോഡിയോ എയർപോഡ്സിൻ്റെ കണക്ടിവിറ്റി നോക്കാം. അതിനായിട്ട് ഞാനിതൊരു ഐഫോണുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ ഐഫോണിൽ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കിയ ശേഷം നമ്മൾ ഈ ഒരു മോഡിയോ എയർപോഡ്സിൻ്റെ ബട്ടൺ ഓൺ ചെയ്ത് കേസ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാം ഇതിൻ്റെ ഒരു കണക്ഷൻ. ജസ്റ്റ് ഈ ഒരു ഇതുപോലെ ഒരു 3D ഇമേജ് വരും. അതിനകത്ത് നമ്മളൊരു കണക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതൊരു ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് സെയിം ആൻഡ്രോയിഡിൻ്റെ കേസിലാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പിക്ചറൊന്നും വന്നേക്കില്ല. ജസ്റ്റ് ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന ആ രീതിയിലുള്ള നെയിം മാത്രമേ മെൻഷൻ ചെയ്ത് വരുള്ളൂ. ഇനി ഒരു ഹെഡ്ഫോൺസിൻ്റെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ടച്ച് സെൻസർ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കോള് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ കോൾ ഹാങ് ചെയ്യാനൊക്കെ ഈ ഒരു ടച്ച് സെൻസറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം.
അതുപോലെ തന്നെയാണ് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ. മ്യൂസിക് പ്ലേ ചെയ്യാനും മ്യൂസിക് പോസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ടച്ച് സെൻസറിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ യു എയിലെ 60 ദിർഹംസിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു മോഡിയോ എയർപോഡ്സ് അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു എയർപോഡ്സ് ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള കൂടുതൽ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.